മലപ്പുറത്തെ മലപ്പുറത്തെപ്പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമറന്ന് പ്രസ്താവനകൾ നടത്തിയതിൽ ഒരു തെറ്റുമില്ലെന്ന് സ്വയം ആശ്വസിക്കുന്ന സി പി എം എന്നിട്ട് അതിൻ്റെ പേരിൽ വയനാട്ടിൻ്റെ അക്കൗണ്ടിൽ മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കാനും അവരെ കൂച്ചുവിലം കണ്ടാനും തീരുമാനിച്ച സി പി എം എന്നിട്ടിപ്പോൾ എന്തായി മാധ്യമങ്ങൾക്കെതിരെ കോടതിയിൽ പോയി സി പി എം അങ്ങനെ നാണം കിട്ടും അങ്ങനെ വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിച്ചെന്നും നിയന്ത്രണം പാലിക്കാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതി സമീപിച്ചു എന്നാൽ പിടിച്ചു പുറത്താക്കുകയാണ് കോടതി ചെയ്തത് അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്നും മാധ്യമങ്ങൾ ഉത്തരവാദിത്വം കാണിക്കുമെന്നുമാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി ഇതോടെ സർക്കാർ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല മാധ്യമങ്ങളെ വയനാടുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നതിൽ നിന്നും വിലക്കണമെന്നായിരുന്നു സർക്കാരിന്റെ മനസ്സിൽ പക്ഷേ അത് കോടതി തള്ളിക്കളഞ്ഞു ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന വിധത്തിലായിരിക്കരുത് വാർത്തകൾ നൽകുന്നതെന്നും ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പാലിക്കുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ വി എം ശങ്കുമാർ എന്നിവർ വ്യക്തമായി പറഞ്ഞു വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ ഈ പരാമർശങ്ങൾ വിമർശനങ്ങൾ നടക്കട്ടെ അത് അവഗണിച്ച് വയനാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ദുരിതാശ്വാസവും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കണക്കുകൾ മാധ്യമങ്ങൾ തെറ്റായാണ് വ്യാഖ്യാനിച്ചത് അത് നിയന്ത്രിക്കണം എന്നതായിരുന്നു സർക്കാരിൻ്റെ ആവശ്യം ഇത് ചെറുപ്പക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ മനോവീര്യം തകർത്തെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ അൽ കുര്യാക്കോസ് കോടതി പറഞ്ഞത് അതോറിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് പറഞ്ഞ കോടതി വിമർശനങ്ങളെ അങ്ങ് അവഗണിക്കാനും വയനാട്ടിൻ്റെ കാര്യത്തിൽ തെക്കാനും ശ്രദ്ധിക്കാനും നിർദ്ദേശം നൽകി വയനാട്ടിലെ പുനരധിവാസത്തിനായി രണ്ട് സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തത് സംബന്ധിച്ച വിശദാംശങ്ങളും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ച സഹായങ്ങൾ ലഭിക്കാത്ത സംബന്ധിച്ച പരാതികൾ ഭൂരിഭാഗവും പരിഹരിച്ചെന്നാണ് സർക്കാർ കോടതിക്ക് മുമ്പാകെ പറഞ്ഞത് അർഹതയില്ലാത്ത പരാതികളാണ് തള്ളിയതെന്നും കോടതിയിൽ സർക്കാർ പറഞ്ഞു ഇക്കാര്യം തള്ളിയ അപേക്ഷകരെ അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു കേസ് അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കുമെന്നും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നുമാണ് കോടതി പറഞ്ഞത് അപ്പോഴേക്കും അർഹതയില്ലാത്ത തള്ളിയ ആഡ് അപേക്ഷകളെന്ന് സർക്കാർ കോടതിയിൽ കൂടുതൽ വ്യക്തമാക്കേണ്ടി വരും എന്തായാലും കോടതി ഒരു കാര്യം വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ പണിയെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ വിമർശനങ്ങളെ കാതോർത്ത് കേട്ടിരുന്ന് സമയം പാഴാക്കുകയല്ല വേണ്ടത്